Welcome to Marian Ayurveda. നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുള്ള ഈ കാൽമുട്ടിനുണ്ടാകുന്ന എല്ല് തേമാനം, അല്ലെങ്കിൽ പലരുടെയും വലിയൊരു പ്രതിസന്ധിയാണ്, സർജറി ചെയ്യണോ അതോ വേണ്ടയോ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ഒത്തിരി പേര് നമ്മുടെ ഒപ്പിയിൽ വരുന്നുണ്ട്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. എൻ്റെ മുമ്പിൽ പലപ്പോഴും മുട്ട് മാറ്റി വയ്ക്കണം എന്ന് സർജറി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പലരും വന്ന് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ 10-ൽ 9 പേർക്കും ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് ഒരു 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് നടക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അതേസമയം കുറച്ച് വിഭാഗം ആൾക്കാർക്ക് നമുക്ക് ചികിത്സ ചെയ്താൽ റിസൾട്ട് കിട്ടാത്ത വ്യക്തികളുണ്ട്. ഇതിൽ എങ്ങനെയാണിത് മനസ്സിലാക്കുക, എങ്ങനെയാണിത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു എക്സ്റേ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും ഈ വ്യക്തിയുടെ മുട്ട് മാറ്റി വയ്ക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഒരിക്കൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു, ഒരു വയസ്സായ സ്ത്രീയാണ്, നടക്കാൻ തീരെ പറ്റുന്നില്ല, ഡോക്ടർ ചികിത്സിച്ചേ പറ്റൂ എന്ന് വളരെ നിർബന്ധപൂർവ്വം വന്നു. ഞാൻ ഒരു എക്സ്റേ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു യെസ് നമുക്ക് വേണമെങ്കിൽ ചികിത്സിക്കാം. പക്ഷേ എന്നാലും എനിക്കൊരു അവരോട് ഒരു സംശയം തോന്നി. മുട്ട കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് എക്സ്റേ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇരുന്നാണ് എക്സ്റേ എടുത്തത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നിന്ന് എക്സ്റേ എടുക്കുമ്പോൾ മാത്രമാണ്, ഇറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ മുട്ടുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ്, ഈ എല്ലുതേമൻ എത്രയുണ്ട് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ചികിത്സിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം, നിങ്ങൾ ഒരിക്കൽ കൂടി പോയി എക്സ്റേ നിന്നിട്ട് എടുത്തിട്ട് വരണം. അങ്ങനെ പറഞ്ഞവർ വീണ്ടും എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട പോലെയല്ല, സ്ഥിതി വ്യത്യാസമാണ്. അത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആ എല്ലുകളുടെ ഇടയിൽ തീരെ ഒരു തരുണാസ്ഥി എന്ന് പറയുന്നാൽ കാർട്ടിലേജ് തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലൊരു കേസ് 2 എല്ലുകളും തമ്മിൽ കൂട്ടി അറിയുന്നൊരു അവസ്ഥയാണ്. ആ ഒരു കേസ് നമുക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെയ്യാതെ, ആയുർവേദ ചികിത്സയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പൈസ കളയാതിരിക്കുകയാണ് നല്ലത്, നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കേസാണ്. ഒരു കുറേ നിർബന്ധിച്ചെങ്കിലും ഞാനത് കേസ് ചെയ്തില്ല, ബിക്കോസ് അത് ചെയ്തു കഴിഞ്ഞാലും ഒരാഴ്ചയ്ക്കൊക്കെ ഒരു സുഖം കിട്ടും, വീണ്ടും അവർ പഴയപടി ആവുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞൊരു ദിവസം വന്നൊരു രോഗി, അവരെ മുട്ട് തീരെ നടക്കാൻ പറ്റാതെ പിടിച്ചു പിടിച്ചാണ് വരുന്നത്. പക്ഷേ മുട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ മുട്ടിൽ നിറയെ സ്വെല്ലിംഗ് ഉണ്ട്, നീർക്കെട്ടുണ്ട്. എക്സ്റേ ഇതേപോലെ നിന്നിട്ട് എടുക്കാനായിട്ട് പറഞ്ഞു, നിന്ന് കഴിഞ്ഞിട്ടുള്ള എക്സ്റേ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ നല്ലോണം കാർട്ടിലേജ് ഉണ്ട്, നമുക്ക് കുഴപ്പമില്ലാത്തൊരു കേസാണ്. അതുപോലെ നീരായിരുന്നു പ്രധാനപ്പെട്ട, നീര് വന്നിരിക്കുന്നു, എല്ല് തേമാനുണ്ട്, പ്രായത്തിൻ്റെതായ കുറച്ചൊക്കെ എല്ല് തേമാനം ഉണ്ടെങ്കിലും നമുക്കത് ശരിയാക്കാൻ പറ്റുന്നൊരു കേസായിരുന്നു. എനിക്കൊരു 2-3 ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും തന്നെ അവർ പിടിക്കാതെ ബാത്റൂമിലേക്ക് പോകാനും നടക്കാനൊക്കെ സാധിച്ചു. അതിലവിടെ ചെയ്തത് നമ്മൾ നീര് വറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നുണ്ട്, അത് വെച്ചുകൊണ്ടുള്ളൊരു ചികിത്സ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവരെ പെട്ടെന്ന് നീർക്കെട്ട് കുറയുകയും അവർക്ക് സുഖമായിട്ട് നടക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വേറൊരു 60 വയസ്സുള്ള ഒരു വേറൊരു വ്യക്തി വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഒരു വ്യക്തിയുടെയും മുട്ട് മാറ്റി വയ്ക്കാൻ സർജറി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ ഈ വ്യക്തിയുടെ തൈ മസിൽസ്, നമ്മൾ ക്വാഡ്രിസെപ്സ് എന്നൊക്കെ പറയുന്ന ഈ തൈയുടെ ആൻറ്റീരിയർ, അതായത് നമ്മുടെ തുടയുടെ മുകൾ ഭാഗത്തുള്ള ആ പേശികളെല്ലാം അതിൻ്റെ സ്ഥാനം തെറ്റിക്കിടക്കുകയായിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ വ്യക്തിക്ക് കുമ്പിടാനോ അല്ലെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത്. സ്റ്റെപ്പ് കയറാൻ സാധിക്കുന്നില്ല. ഒരു ഏറ്റവും വലിയ പ്രശ്നം സ്റ്റെപ്പ് കയറാൻ സാധിക്കാത്തവരുടെയൊക്കെ വ്യക്തികളിലൊക്കെ നമ്മൾ മസിൽസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ തൈ മസിൽസ് നോക്കുമ്പോൾ അത് പലപ്പോഴും അതിൻ്റെ സ്ഥാന ചലനം തെറ്റിക്കിടക്കുന്നതായിട്ടൊക്കെ കാണാറായിട്ട് സാധിക്കുകയാണ്. ഈ വ്യക്തിയിൽ മുട്ടിൽ നീരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതേപോലെ തന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ എക്സ്റേ എല്ലിൻ്റെ ഉള്ളിൽ 2 കാൽമുട്ടുകളുടെ ഇടയിൽ സ്പേസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്. അതന്നെ ഈ വ്യക്തിയോട് പറഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഈ മസിൽസ് ശരിയാക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മതി. 2-4 ദിവസം കൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കാവുന്നൊരു കാര്യമാണ്. ഈ മസിൽസ് അനാട്ടമിക്കലി പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് സുഖമായിട്ട് സ്റ്റെപ്പ് കയറാനും നടക്കാനും ഒക്കെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതൊരു കേസ്. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു വ്യക്തി വന്നു, അവൻ്റെ 35 വയസ്സുള്ള കുട്ടിയെ, അതേപോലെ ഈ വ്യക്തിയുടെ മുട്ടുമാറ്റി വയ്ക്കൽ സർജറി നിർദ്ദേശിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പ്രായം ചെറുതാണ്, ഏജ് ഇല്ല, ഇതുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്കത് ചെയ്ത് ശരിയാക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വ്യക്തിയുണ്ട്. പക്ഷേ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കംപ്ലീറ്റ് കാർട്ടിലേജും തേഞ്ഞു പോയിരിക്കുന്നതായിട്ട് കണ്ടു. ഈ ഒരു പ്രായത്തിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ മസിലിന് ഇഞ്ചുറി വന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മസിൽസ് എല്ലാം അലൈൻമെൻറ്റ് തെറ്റി. എനിക്ക് തോന്നുന്നത് നമ്മൾ 2 എല്ലുകൾ ഇങ്ങനെയാണെങ്കിൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരഞ്ഞ് പെട്ടെന്ന് ആ ഒരു കാർട്ടിലേജ് മുഴുവൻ തേഞ്ഞു പോയി, നമുക്ക് എല്ലുകളുടെ ഇടയിൽ തീരെ 2 എല്ലുകളും കൂട്ടി ഒരസുന്നൊരവസ്ഥയിലാണ്. ഈ വ്യക്തിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ നമ്മൾ സർജറിയിലേക്ക് സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ കാൽമുട്ടിലെ നമുക്ക് എക്സ്റേ കാണുന്നതിലൂടെ മാത്രം തന്നെ നമുക്ക്
ഇതിൻ്റെ ഒരു പ്രോഗ്നോസിസ് ഇത് ശരിയാവുമോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാൾ മുട്ടുവേദനയായിട്ട് നടക്കാൻ പറ്റാതെ വരുമ്പോൾ ആദ്യം നമുക്കൊരു വ്യക്തി ഒരു പരിധിവരെ കുറേ കാണാൻ സാധിക്കും ഈ മുട്ടിലുണ്ടാകുന്ന നീർക്കെട്ടുകളാണ്. നീർക്കെട്ട് ഭയങ്കരമായ നീർക്കെട്ടായിരിക്കും. ഈ നീർക്കെട്ട് കാരണം തന്നെയാണ് ഇവർക്ക് ഒരു പരിധിവരെ നടക്കാനായിട്ട് സാധിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇവരെ നീർക്കെട്ട് മാറ്റുന്നതിലൂടെ തന്നെ ആദ്യ ഘട്ടം നമ്മൾ വിജയിക്കുകയാണ്. ചിലവർ നീർക്കെട്ട് ഉണ്ടാവില്ല, മസിൽസിനായിരിക്കും നമ്മൾ പ്രശ്നം ഉണ്ടാകുന്നത്, മസിൽസ് കറക്റ്റ് ചെയ്യുന്നു. ചില വ്യക്തികളുണ്ട് പെട്ടെന്ന് എല്ല് തേമാനം വരുന്ന വ്യക്തികളുണ്ട്, അവരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കരമായ ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവരാണ്. എന്ത് കഴിച്ചാലും അസിഡിറ്റി ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടുതലുള്ളവർക്ക് വളരെ പെട്ടെന്ന് എല്ല് തേമാനം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്? അസിഡിറ്റി അല്ലെങ്കിൽ പരിപ്പ് കഴിച്ചാൽ ഗ്യാസ്, അല്ലെങ്കിൽ കപ്പ കഴിച്ചാൽ ഗ്യാസ് എന്നൊക്കെ പറയുന്ന രണ്ട് തരത്തിൽ സംഭവിക്കുന്നു. ഒന്ന്, ഇത് ദഹിക്കുന്നില്ല, ശരിയായിട്ടുള്ള ദഹനം നടന്നിട്ടില്ലെങ്കിൽ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ എല്ലിലേക്ക് പോഷണം കിട്ടുകയില്ല, അല്ലെങ്കിൽ കാർട്ടിലേജിലേക്ക് പോഷണം കിട്ടുകയില്ല. ഇതിൻ്റെ ഡീജനറേഷൻ തേമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒന്ന് എല്ലിലേക്ക് വേണ്ടത്ര പോഷണം കിട്ടാതെയും പിന്നെ ഒന്ന് ശരിക്കും തേഞ്ഞു പോവുക തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ചികിത്സയിലൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരെ ഉദരസംബന്ധമായ പ്രശ്നങ്ങളാണ് ഇവരെ എല്ല് തേമാനത്തിലേക്ക് ഇവരെ പെട്ടെന്ന് തള്ളിവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്തരം വ്യക്തികളിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അസിഡിറ്റി കാര്യമായിട്ട് അസിഡിറ്റി എപ്പോഴും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളൊരു വ്യക്തിക്ക് നമ്മൾ പലപ്പോഴും എന്ത് ചികിത്സ ചെയ്താലും വിജയിക്കണമെന്നില്ല, ബിക്കോസ് ഇവരുടെ എല്ലുകളിലേക്ക് വേണ്ടത്ര പോഷണം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഉദര പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യണം, എന്നാലാണ് നമ്മളിപ്പോൾ എല്ല് തേമാനം മാറാനുള്ള മരുന്ന് കൊടുത്താൽ പോലും അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ദഹന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ദഹന പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിയുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് മസിൽസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ മസിൽസ് ലൂസായി വരുന്നുണ്ട്. ഒരു 50, 60, 70 വയസ്സാകുമ്പോഴേക്കും മസിൽസ് എല്ലാം അങ്ങനെ തൂങ്ങി കാലിൽ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വയസ്സായവരെ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ പുറകിലുള്ള മസിലൊക്കെ ഒരു ബോള് പരുവത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള തൂങ്ങിക്കിടക്കുന്ന മസിലുകൾ കാലിൻ്റെ മുട്ടിൻ്റെ മൊബിലിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ മസിൽസിനെ നമ്മൾ മസാജ് ചെയ്ത് മുകളിലേക്കാണ് നമ്മൾ പലപ്പോഴും, താഴേക്ക് മസാജ് ചെയ്യുമ്പോൾ വീണ്ടും മുട്ട് ലോക്കാവുകയാണ് ചെയ്യുന്നത്. മുകളിലേക്കൊക്കെ മസാജ് ചെയ്ത് മസിൽസിനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് നടക്കാൻ, അപ്പോൾ വയസ്സാകുമ്പോൾ മസിലുകളെല്ലാം വീക്കാവുന്നു, തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ. നമുക്കറിയാം വയസ്സായിട്ടുള്ളവരൊക്കെ എല്ല് മീതിയും മസിൽ താഴേക്കൊക്കെ തൂങ്ങിക്കിടക്കുന്നു, നമുക്ക് തൈ മസിലൊക്കെ കാണാനായിട്ട്, അത്തരത്തിലുള്ളവർക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവർക്ക് ചെറിയ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കുന്നതിലൂടെ തന്നെ മസിൽ നല്ല സ്ട്രോങ് ആവുന്നു, ഇവർക്ക് നടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജോയിൻറ്റിനെ, നീ ജോയിൻറ്റിനെ നമ്മൾ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും മസിൽ ടെൻഡൻസും ലിഗമെൻസ് എല്ലാം സ്ട്രോങ് ആവുന്നവർക്ക് നടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സകളിലൂടെയാണ് നമ്മൾ ഒരു മുട്ടിന് തേമാനമുള്ള അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയിൽ നമ്മൾ ചികിത്സ, അതുപോലെ തന്നെ ഇൻറ്റേണലി മെഡിസിൻസ് നമ്മൾ കാർട്ടിലേജ് റീജനറേഷൻ സാധിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കുറച്ച് മെഡിസിൻസ് അതൊക്കെ കഴിക്കുമ്പോൾ ഇവരുള്ള ക്രെപ്പിറ്റസ്, നമുക്കറിയാം എല്ല് തേമാനമുള്ള വ്യക്തികളിലുള്ള വലിയ കാൽമുട്ടിനുള്ളിൽ വലിയ പൊട്ടൽ കേൾക്കാൻ പറ്റും നമുക്ക് അല്ലെ, ക്രെപ്പിറ്റസ് എന്ന് പറയും നമ്മുടെ ഒരു സ്വരങ്ങൾ, കിരികിര എന്നുള്ള സ്വരങ്ങൾ, അത് ഇത്തരത്തിലുള്ള ലക്ഷണമുള്ളവർക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നതിലെയും എക്സ്റ്റേണലി ചെയ്യുന്ന പല ട്രീറ്റ്മെൻറ്റ്സിലൂടെയും നമുക്ക് ആ ക്രെപ്പിറ്റസിൻ്റെ ആ ഒരു ശബ്ദം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ചെയ്യുന്നതിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഗണ്യമായിട്ട് നമുക്ക് ഈ വലിയൊരു സർജറിയിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് എല്ലിനെ പിടിച്ചു നിർത്താനും കൂടുതൽ ഡീജനറേഷനിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും എല്ല് തേമാനം വർദ്ധിക്കാതിരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഫലപ്രദമായ ചികിത്സകൾ ഉണ്ട്. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഒത്തിരി പേരെ സർജറി പറഞ്ഞ്, ഒരിക്കലും ഒരു ലേഡി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഭയങ്കര ആങ്സൈറ്റിയോട് കൂടിയാണ് വരുന്നത്, ബിക്കോസ് അവരുടെ നടക്കാൻ സാധിക്കുന്നില്ല, ഡോക്ടർ ഉടനടി മുട്ട് മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഈ വ്യക്തിയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് മുട്ട് ചെറുപ്പക്കാരിയാണ്, ഒരു 35-40 വയസ്സേ ഉള്ളൂ. മനസ്സിലായത് ഇവരെ ശരിക്കും ഗാസ്ട്രോണിമസ് മസിൽ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ കാഫ് മസിലിനുള്ള ഒരു ഇഞ്ചുറി കൊണ്ടാണ് ഇവർക്ക് നടക്കാനായിട്ട് സാധിക്കാത്തത്. ഇഞ്ചുറി എങ്ങനെ വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി കുറച്ച് നാളായിട്ട്, 2 മാസമായിട്ട് ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആൻറ്റീരിയർ തൈ മസിലും ഗാസ്ട്രോണിമസ് അല്ലെങ്കിൽ കാഫ് മസിൽസിനെല്ലാം പൊസിഷൻസ് ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതിൽ അല്ലെങ്കിൽ ചില സ്ട്രെയിൻസ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ, മസിൽ കൺട്രാക്ഷൻ ഒക്കെ വന്നുകൊണ്ട് ഈ അതാണ് ആ വ്യക്തിയുടെ വലിയൊരു പ്രശ്നമായിരുന്നത്. നമ്മളത് ഒ പിയിൽ ആ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ 5 മിനിറ്റ് ആ മസിൽസ് ഒന്ന് അതിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ വ്യക്തിക്ക് നടക്കാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ആ വ്യക്തി ഒ പിയിലേക്ക് വിട്ടുപോയത്. ഞാൻ പറയാം, പലപ്പോഴും വളരെ നിസ്സാരമായ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ട് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ മുട്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.
Thank you.